അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 12 വയസ്സുകാരനായ മകന്റെ ഒരു മരണ വാർത്ത നാം മക്കയിൽ കേട്ടവരാണ്. എന്തു തോന്നും പ്രിയപ്പെട്ടവരെ ഈ ഒരു മരണ വാർത്ത കേട്ട്? ഉപ്പയും ഉമ്മയും എന്നും വഴക്കിലാണ്, എന്നും പിണക്കത്തിലാണ്. ഈ 12 വയസ്സുകാരനായ പെണ്ണുമകൻ ഈ ഉപ്പയുടെ ഉമ്മയുടെ പിണക്കം മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തുകയുണ്ടായി. നല്ല പക്വതയോടുകൂടി ഉപ്പയോട് ഉമ്മയോട് സംസാരിച്ചു കൊണ്ട് ആ പിണക്കം ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയ പൊന്നുമോൻ അവസാനം അതൊന്നും ചെവികൊള്ളാതെ മാതാപിതാക്കൾ എന്നും പിണക്കത്തിലാണ്. പിന്നെ മകന്റെ മീത്തിട്ട് കയറുന്ന ഈ പരിപാടി മകൻ ഒട്ടും സഹിക്കാനായില്ല. മകന്റെ നിരന്തരമായ പ്രയത്നങ്ങൾ ഫലം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ മനസ്സ് വേദനിപ്പിച്ചു പോയി. എന്നും വീട്ടിൽ ഒരു സമാധാനം നഷ്ടപ്പെട്ടതുപോലെ എന്നും ഉപ്പയും ഉമ്മയുടെയും പിണക്കം കണ്ടു കണ്ടും മടുത്തു പോയവൻ ഉമ്മാക്കും ഉപ്പാക്കും ഒരു മറുപടി എന്ന നിലക്ക് അവർ കണ്ട് ആഹ്ലാദിക്കട്ടെ. അവർ പിണങ്ങിക്കൊണ്ടുള്ള ആ ഒരു ജീവിതം ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ, എനിക്കിനി കേട്ട് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ പെട്രോൾ ഒഴിച്ച് തൻ്റെ ശരീരത്തെ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനമെടുത്തു. ആരാണ് ഇതിൻ്റെ പിന്നിൽ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ആരെ ഭർത്താക്കന്മാർ അല്ലറച്ചുന്നര പിണക്കമൊക്കെ ശരിയാണ്. എന്നും നിരന്തരമായി നിങ്ങൾക്കുള്ള എത്ര വലിയ പിണക്കമാണെങ്കിൽ നിങ്ങൾക്കുള്ള സ്വന്തം മക്കളുടെ ഇതിൽ ഒരിക്കലും നിങ്ങൾ പിണങ്ങരുത്, ഒരിക്കലും പിണങ്ങരുത്. അതവർക്ക് സഹിക്കാൻ വയ്യ, അതവർക്ക് താങ്ങാൻ വയ്യ. അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമായി എന്ത് കാര്യമുണ്ടെങ്കിൽ അത് മക്കളെ മാറ്റി നിർത്തിക്കൊണ്ടാകണം. മക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്താൽ ആ മക്കൾ എന്നും എപ്പോഴും അത് മറക്കില്ലെന്ന് മാത്രമല്ല ആ മാതാപിതാക്കൾ അവർ വെറുത്തുപോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കേൾക്കുമ്പോൾ, ഇത്തരത്തിലുള്ള മരണ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദനയാണ്. ആ പിഞ്ചു മകൻ ആരോട് പറയാന, എന്ത് പറയാന, ഒന്നും അറിയാതെ അവസാനം ജീവൻ എടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ ഭാഗത്ത് വരുന്ന ചില തെറ്റുകൾ, അപാകതകൾ, അത് ക്ഷമിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭർത്താവിൻ്റെ ഭാഗത്ത് വരുന്നത് നമ്മൾ പൊറത്തു കൊടുക്കുന്നതിന് പിന്നാലെ അതിനിങ്ങനെ കടിച്ച് നല്ലൊരു ജീവിതം നയിക്കുക. അതല്ലാതെ നാം ഇങ്ങനെ പരസ്പരം പിടങ്ങി കഴിയുമ്പോൾ ആ പിഞ്ചു മക്കൾ അത് കണ്ട് വല്ലാത്ത മനസ്സ് നൊന്തു വേദനത്ത് പോവുകയാണ്. ആരെ ഭാഗത്ത് നിൽക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വല്ലാത്ത വെട്ടാളത്തിലായി പോകുന്ന ഒരു ദുരവസ്ഥ ഒരിക്കലും ഇനി മുതൽ ഉണ്ടാകരുത്. ആ പിഞ്ചുമോനെ ഓർത്തിട്ടെങ്കിലും ആ ഭാര്യഭർത്താക്കന്മാർക്കുള്ള ആ പിണക്കം അതെല്ലാം നിർത്തി ഐക്യത്തോട് സ്നേഹത്തോടു കൂടി കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.